വാട്സ് ആപ്പ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ കം ഫസ്റ്റ് ലുക്ക് വീഡിയോ ആണ്. നമ്മളൊരു എയർഗൺ ആണ് ഇന്ന് പരിചയപ്പെടുന്നത്. സിഒ ടു പവർഡ് ആയിട്ടുള്ള 18 or 20 ജൂളിൽ താഴെ മാത്രം പവർ ഉള്ള 0.177 കാലിബർ പെല്ലറ്റ്സ് അല്ലെങ്കിൽ ബിബീസ് യൂസ് ചെയ്യപ്പെടുന്ന അമോവായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന സിഒ ടു പവർഡ് ആയിട്ടുള്ള എയർഗൺ കാറ്റഗറിയിലെ വൺ ഓഫ് ദ മോഡൽസ് അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുകൂടാതെ ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഒന്ന് ബെല്ലൈക്കനോട് അമർത്തിയാൽ മതി. അപ്പൊ നമ്മൾ അധികം കൂടാതെ തന്നെ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കടക്കാം. ഇതിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. See you guys. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന മോഡ് 92 A1. അത് ബെറെറ്റയുടെ മോഡൽ 92 A1. ഇതൊരു സിഒ ടു എയർഗൺ ആണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്, അപ്പൊ ഇങ്ങനെ ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 12 gram സിഒ ടു സിലിണ്ടറിൽ ഓടുന്ന പവർ സോഴ്സ് ആണ്. ഇതിന്റെ ബ്ലോബാക്ക് ആക്ഷൻ ഉണ്ട്. സ്റ്റീൽ ബി ബി 4.5 mm അല്ലെങ്കിൽ 0.177 എന്ന് പറയുന്ന കാലിബർ. ഇതിന് ലൈസൻസ് വേണ്ടാത്ത കാലിബർ ആണ്. ഈ കാറ്റഗറിയിലെ സ്റ്റീൽ ബിബീസ് ആണ് ഇതിൽ അമോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫുൾ മെറ്റലാണ്. 18 round കപ്പാസിറ്റി, അതായത് മാഗസീനിൽ നമുക്ക് 18 round ഫില്ല് ചെയ്യാം. ഇതാണ് ഇതിന്റെ ഇനീഷ്യൽ ഡീറ്റെയിൽസ്. അപ്പം ഫസ്റ്റ് ലുക്കിൽ ബോക്സ് ഇങ്ങനെ ഒരു ബോക്സ് ആണ് വരുന്നത്. ഇത്ര വില കൂടിയ ഒരു ഗൺ ആണെങ്കിൽ പോലും, എയർഗൺ ആണെങ്കിൽ പോലും ഇതിന്റെ ബോക്സിങ് എങ്ങനെയാണ് വരാറുള്ളത്? ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ബോക്സ് നമ്മളൊരു ഗൺ ബോക്സ് വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു ഗൺ ബോക്സ് വാങ്ങി ഉപയോഗിക്കാമെങ്കിൽ വളരെ നിങ്ങളുടെ ഗണ്ണിന്റെ ലൈഫിന് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതിൽ ഗ്ലോക്ക് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്ലോക്ക് വേറൊരു ഫയർആം കമ്പനിയുടെ പേരാണ്, GELOCK. ബോക്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതുപോലത്തെ ഒരു ഗൺ ബോക്സ് ഉണ്ടെങ്കിൽ ഏറ്റവും വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ ഗൺസ് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ആ പേപ്പർ പാക്കറ്റ്സ് ഒക്കെ വിൽക്കുന്ന ആളായിട്ടിരിക്കാൻ പ്രയാസമാണ്. അതായത് ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഗൺസ് ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഗൺ ബോക്സ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിന്റെ നമ്മൾ ബെറെറ്റ, ഇത് ഒഫീഷ്യലി ബെറെറ്റ, ഇത് ഇറ്റാലിയൻ കമ്പനിയാണ്. ഇതിന്റെ റെപ്ലിക്ക, അതായത് ഉമാറെക്സ് എന്ന് പറയുന്നത് ഉമാറെക്സ് ജർമ്മനി അവരുടെയാണ്. അവരുടെ ലൈസൻസ്ഡ് റെപ്ലിക്ക. അപ്പൊ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസിന്റെ പുറകിൽ, കാർഡ്ബോർഡ് ബോക്സിന്റെ പുറകിൽ തന്നെ കാലിബർ 4.5, നമ്മൾ പറഞ്ഞ 0.17 and 4.5 ആണ്. സ്റ്റീൽ ബിബീസ് ആണ്. കപ്പാസിറ്റി 18 rounds ആണ്. പവർ സോഴ്സ് 12 gram സിഒ ടു ക്യാപ്സ്യൂൾ ആണ്. വെലോസിറ്റി അപ് ടു 95 meters per second. സൈറ്റ്സ് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് സൈറ്റ്സ് ഞാൻ അത് സൈറ്റ്സ് ഇതിന്റെ ഫിക്സ്ഡ് ആണ്. അതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടാം. ട്രിഗർ ഇതിന്റെ ഡബിൾ ആക്ഷൻ ആണ്. സേഫ്റ്റി മാനുവൽ. ബാരൽ സ്മൂത്ത് ബോർ ആണ്. ബാരൽ ലെങ്ത് ഇത്രയുണ്ട്, 124 mm. ഡേഞ്ചറസ് ഏരിയ അപ് ടു 366 meters, അതായത് ഒരു 1.5 kilometers അപ്പുറം 366 meters അടുത്ത് ആര് നിന്നാലും അവർക്ക് ഇത് ഡേഞ്ചറസ് ആണ്. വെയിറ്റ് ഒരു 1 kilo മേലുണ്ട്, 1061 grams. ലെങ്ത് ഒരു 215 mm ടോട്ടൽ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇനീഷ്യൽ. അപ്പൊ ഞാൻ ഈ സ്പെക്സ് ഒക്കെ നമുക്ക് ഇത് പരിചയപ്പെടുമ്പോൾ ഇതിന്റെ കൂടെ ഈ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് അടുക്കുകയാണ്. ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു ഗൺ എന്ന് പറയുന്നത് നമ്മുടെ മൂവീസിൽ, ഹോളിവുഡായാലും ബോളിവുഡായാലും ഇനി മലയാളത്തിലെ സിനിമകളാണെങ്കിലും, പോലീസിന്റെ കയ്യിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന തോക്കായിട്ട് റെപ്രസെന്റ് ചെയ്യപ്പെടുന്നതാണ് ഈ ഗൺ, ബെറെറ്റ M92 A1. ഇത് വളരെ പോപ്പുലറായ ഗൺ ആയതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഈ ഗണ്ണിന്റെ ഒരു ഡിസൈൻ. ഇത് ബെറെറ്റയുടെ ഒരു ഇൻഡിജിനിയസ് ഡിസൈൻ ആണ്. അതിൽ ഫസ്റ്റ് ലുക്ക് ഇങ്ങനെയുണ്ട്. ഇതിൽ ഇതിന്റെ എൻഗ്രേവിൽ പീറ്റർ ബെറെറ്റ ഗാദോം ബിറ്റി എന്ന് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഇവരുടെ ഒരു ലോഗോ ആണ്. ഇതിന്റെ മറ്റൊരു ലോഗോ ആണ് ഇവിടെ ഗ്രിപ്പിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ മോഡ് 92 A1 കാലിബർ, ഇതിന്റെ കാലിബറും കാര്യങ്ങളും, ബെറെറ്റ ട്രേഡ് മാർക്ക് ലൈസൻസ് ബെറെറ്റയ്ക്ക്. ഈ ട്രേഡ് മാർക്കാണ് മെയ്ഡ് ഫോർ ഉമാറെക്സ് ജർമ്മനി. ജർമ്മനിയിലെ ജർമ്മനി ബേസിലുള്ള ഉമാറെക്സ് എന്ന കമ്പനിയാണ് ഇവിടെ ഈ ലൈസൻസ് അക്വയർ ചെയ്തിട്ട്, ബെറെറ്റയുടെ ലൈസൻസ് അക്വയർ ചെയ്തിട്ട് ഇതിന്റെ റെപ്ലിക്കാസ് ഉണ്ടാക്കുന്നത്. ഓരോ ഗണ്ണിനും അതിന്റെ സീരിയൽ നമ്പേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ പേരിൽ ഈ സീരിയൽ നമ്പർ, നമ്മുടെ ഐ ഡി കാർഡ്സ് വെച്ചിട്ട് സീരിയൽ നമ്പർ രജിസ്റ്റർ ആവുന്നതാണ്. അപ്പൊ ഇത് ഒരു ഒറിജിനൽ ഫയർ ആം യൂസ് ചെയ്യുന്നത് പോലെ 0.177 കാലിബർ എന്ന് പറയുമ്പോൾ ഇതിന്റെ പവർ ഒരു ഹ്യൂമന് ലീതലായിട്ട് വരാൻ പറ്റുന്നുണ്ട്. ഹ്യൂമൻ എനിമി അനിമൽ ലീതലാവുന്നത് കൊണ്ട് ഇത് ഒരു റിയൽ ഗണ്ണിനെ പോലെ തന്നെ നമ്മൾ കരുതേണ്ടതാണ്. ഇത് ജനറലി ടാർഗറ്റ് പ്രാക്ടീസിനും ഒരു പരിധിവരെ സെൽഫ് ഡിഫെൻസിനും അങ്ങനെ വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യും. സെൽഫ് ഡിഫെൻസിന് യൂസ് ചെയ്യുന്നതായിട്ട് ആരും സജസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ആവശ്യം വന്നാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയും. അതേസമയം ടാർഗറ്റ് പ്രാക്ടീസ്, നമുക്ക് ഒരു ടാർഗറ്റ് പ്രാക്ടീസ് സ്പോർട്സ് മോഡ് ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ടാർഗറ്റ് പ്രാക്ടീസിന് വളരെ റിയലിസ്റ്റിക് അടുക്ക് തരുന്ന ഒരു തോന്നുന്നു. ഇതൊരിക്കലും നമുക്ക് പബ്ലിക്കിൽ ബീൽഡ് ചെയ്ത് ആളുകളെ ഭയപ്പെടുത്താനോ അങ്ങനെ ഒരു അത് എല്ലാം ജനറൽ ഫയർ ആംസിന്റെ റൂള് ഇതിന് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം. ഇത് കുട്ടികൾ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമല്ല ഇത്. മുതിർന്നവർക്ക് മാത്രം ഈ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു വെപ്പണാണ്. ഇതിന്റെ ഇനീഷ്യൽ ലുക്ക് നമ്മൾ കണ്ടിരിക്കുന്നു. ഇതിന്റെ സ്പെക്സ് നമുക്ക് പതുക്കെ എന്തൊരു എങ്ങനെയാണ് ഇതിന്റെ യൂസ്ബിലിറ്റി നോക്കാം. അപ്പൊ ഏറ്റവും ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, അതായത് ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബ്ലോബാക്ക് ഇഫക്റ്റ് ആണ്. അത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലോബാക്ക് ആണ്. ഈ ഒരു ഭാഗം പുറകിലേക്ക് ബ്ലോബാക്കും ഒറിജിനൽ ഫയർ ആമിലും നമ്മൾ ട്രിഗർ അമർത്തുമ്പോൾ
ഹാമർ പുറകിൽ വന്ന് ഇതിനകത്തിരിക്കുന്ന ബുള്ളറ്റ് എത്തിയപ്പോൾ അതിന്റെ എനർജിയിൽ ഈ ഭാഗം പുറകിലേക്ക് നീങ്ങി. ഇപ്പൊ നമുക്ക് കാണിക്കാം, ഇതിന്റെ സേഫ്റ്റി ഒരു ഫീച്ചറാണ്. സേഫ്റ്റി ലോക്ക് എല്ലാ ഗൺസിനും ഒറിജിനൽ ഗൺസിനും വരുന്നതാണ്. ഇത് നമ്മൾ ഈ ഗണ്ണിനും എർഗൺ ആണെങ്കിൽ പോലും അതിനും ഈ സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ സേഫ്റ്റി റെഡിലാണെങ്കിൽ അത് ഫയറിംഗ് മോഡിലും ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് നോൺ ഫയറിംഗ് മോഡാണ്. നമ്മൾ ചെയ്തിട്ട് ഏതായാലും ഒന്നും സംഭവിക്കില്ല, ഹാമറോ അല്ലെങ്കിൽ പുറകോട്ടോ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അതായത് നമ്മൾ സേഫ്റ്റി മാറ്റി ഫയറിംഗ് മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ പുറകിലേക്ക് കോക്ക് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലാണ്. ഇതിന്റെ ഒരു ഇവിടെ ഒരു ലിവർ ഉണ്ട്. ഈ ഒരു പ്രത്യേക മോഡലിൽ എല്ലാ എയർഗൺസിനും ഇത് അവൈലബിൾ അല്ല. ഇങ്ങനത്തെ ഒരു ബ്ലോബാക്ക് എഫക്ട് അതിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ലൈഡ് ക്യാച്ച് നമ്മുടെ ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ജനറലി. അപ്പൊ നമ്മുടെ ബുള്ളറ്റ് ലോഡഡ് അല്ലാത്ത പക്ഷമാണ് ഇങ്ങനെ പുറകിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ പുറകിലേക്ക് ആ ബ്ലോബാക്ക് ബുള്ളറ്റ്സ് എല്ലാം തീർന്നു കഴിയുമ്പോൾ എംപ്റ്റി ബുള്ളറ്റ് ഇരിക്കുമ്പോൾ ഇങ്ങനെ ആവുന്ന ഇങ്ങനെ ഒരു ഡിഫോൾട്ട് പൊസിഷനിലേക്കാണ് ഇത് വരുന്നത്. ഈ ലിവർ നമ്മൾ ചെക്ക് ഇത് അമർത്തിയാൽ ഇത് ക്യാച്ച് ആയിട്ട് ഫ്രണ്ടിലേക്ക് വരും. അതിനുശേഷം നമുക്ക് ഇത് ഫയർ ചെയ്യാവുന്നതാണ്. ഇതാണ് ഹാമർ. ജനറൽ ഒറിജിനൽ ഫയർ ആംസിൽ ഈ ഹാമർ അടിക്കുമ്പോൾ ഹാമറിന്റെ ആ അടിയുടെ എഫക്റ്റ് ബുള്ളറ്റിനകത്തെ വെടിമരുന്ന് ആക്റ്റീവ് ആവുകയും അത് ഷെല്ല് പുറത്തേക്ക് അതിന്റെ ഷെല്ല് പുറത്തേക്ക് പോകുമ്പോൾ ആ പ്രൊജക്റ്റൈൽ ഇതുവഴി ഫ്രണ്ടിലേക്ക് പോകുകയും ഈ മസിൽ വഴി പുറകിൽ വെളിയിലേക്ക് വരികയും ചെയ്യുന്നു. അതിന്റെ ഒരു റീകോയിലിന്റെ ആ ഒരു ഫോഴ്സ് കാരണം ഇത് പുറകിലേക്ക് പോകുകയും ആ ഷെല്ല് അന്നേരമാണ് ആക്ച്വലി ഇജക്ട് ആവുന്നത്. ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോയി ഷെല്ല് ഇതിലേക്ക് ഇജക്ട് ആവും റീകോയിലായി. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഹാമറിനെ ഇത് ബൈ ഡിഫോൾട്ട് ആയിട്ട് കോക്ക് ഇത് പുറകിലേക്ക് വെച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ അടുത്ത പ്രാവശ്യം ഫയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. ജനറലി ഹാമർ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ഫയർ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് പറയുന്നതാണ്. ഇങ്ങനെ നമ്മൾ ബ്ലോ ബാക്ക് ഉള്ള ഗൺസിൽ ഇങ്ങനെ ചെയ്യുക, ഹാമർ കോക്കായി. ഹാമർ കോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. അതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു പ്രാവശ്യം ബുള്ളറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇഫക്റ്റ് ഇത് സന്നദ്ധാന്റെ പുറകിൽ പോയി, പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ഹാമർ പുറകിലേക്ക് ആവും. എന്നിട്ട് ഫയർ ചെയ്യാൻ ഇതുകൊണ്ട് അങ്ങനെയാണ്. അപ്പൊ ഇതിന് രണ്ട് രീതിയിലുള്ള ഡ്യുവൽ ആക്ഷൻ ആണ്. ഇത് ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ ഈ പ്രഷർ, നമ്മുടെ ഫിംഗർ പ്രഷർ, നമുക്ക് ഹാമർ കോക്ക് ചെയ്യാം, പുറകിലേക്ക് വന്നിട്ട് ഹാമർ അടിക്കും. അത് കുറച്ച് പ്രഷർ കൂടുതലാണ്, കാരണം ഹാമറിന്റെ ആ ഒരു മൂവ്മെന്റ് നമ്മുടെ കയ്യിൽ കൂടെയാണ് നടക്കുന്നത്. അതേസമയം നമ്മൾ ഇങ്ങനെ കോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിനെ ഫയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വളരെ ഫെതർ ടച്ച് ആണ്. ഫെതർ ടച്ച് എന്നാണ് പറയുന്നത്. ഫെതർ ടച്ച് മൂവ്മെന്റിൽ വ്യത്യസ്തം നമുക്ക് ഉണ്ടാകും. ഇവിടെ എനിക്ക് പ്രഷർ വൈകേണ്ടി വരും നോർമൽ മോഡിൽ. അതേസമയം ഞാൻ പുറകിലേക്ക് കോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെ ഫ്രീ ആണ്. ഇവിടെ എത്തി കഴിഞ്ഞിട്ടാണ് അതൊക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്. ഈ നമ്മുടെ ആക്ഷൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതെന്താണ് ബ്ലോ ബാക്ക് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തു. ഇതാണ് ബ്ലോ ബാക്ക്. ബ്ലോ ബാക്ക് ഇഫക്റ്റിൽ ഒറിജിനൽ ഗൺസിലുള്ള ഇഫക്റ്റാണ് ബ്ലോ ബാക്ക്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഗണ്ണിൻ്റെ ഒറിജിനാലിറ്റി അതിനനുസരിച്ചാണ് കൂടുതൽ. ഇനി നമ്മൾ സൈറ്റ്സിൻ്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്തു. റീഫ്രണ്ട് ആൻഡ് റിയർ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലും ബാക്കിലുള്ള ഡോട്ട്സ്. അപ്പോൾ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബക്കറ്റ് ആയിട്ടും പുറകിലുള്ള സൈറ്റ്സ് ബക്കറ്റ്, റിയർ സൈറ്റ്സ് ബക്കറ്റ് ആയിട്ടും, ഫ്രണ്ട് സൈറ്റ്സ് ഒരു ഡ്രോപ്പ് ആയിട്ടും കൺസിഡർ ചെയ്താൽ ഡ്രോപ്പ് ഇൻ എ ബക്കറ്റ് എന്നാണ് പറയുന്നത്. പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വൈറ്റ് സ്പോട്ട് ആ ഡ്രോപ്പ് ഇതിലേക്ക് നമ്മൾ ഈ ബക്കറ്റിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് അതാണ് നമ്മുടെ എയിമിംഗ് പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് സൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ബേസിക്കലി അതാണ് സൈറ്റ്സ്. ഇനി അത് കൂടാതെ ഇതിൻ്റെ അവർ മെൻഷൻ ചെയ്തിരുന്നത് ഇതിൻ്റെ മാഗസീൻ കപ്പാസിറ്റി എന്താണ് എമോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മാഗസീൻ്റെ ലിവർ, ഇതാണ് ഇതിൻ്റെ ഒരു ബട്ടൺ ആണ്. ബട്ടൺ ക്യാച്ച് ചെയ്താൽ മാഗസീൻ വെളിയിലേക്ക് റിലീസ് ആവാൻ റെഡി ആവുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് മാഗസീൻ. അപ്പോൾ ഇതും ഒരു ഒറിജിനാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലുക്കാണ്. ഇത് സി ഒ ടു പവർഡ് എയർഗൺ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒറിജിനാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഈ ലുക്കാണ് മാഗസീൻ. അപ്പോൾ ഈ മാഗസീനിലാണ് നമ്മൾ സ്റ്റീൽ ബീബീസ് ആണ് ലോഡ് ചെയ്യുന്നത്. ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലിവർ ഉണ്ട്. അത് താഴേക്ക് ക്യാച്ച് ചെയ്ത് ഇവിടെ ഇങ്ങനെ സ്റ്റക്കാക്കി വെക്കാം. എന്നിട്ട് ഇതുവഴി ഈ ചെറിയൊരു സ്മോൾ, ഇത് ജനറലി എല്ലാത്തരം പൊതുവെയുള്ള എയർഗൺസിലെല്ലാം ഈ ബിബീസ് യൂസ് ചെയ്യപ്പെടുന്ന എയർഗൺസിലെല്ലാം ഇങ്ങനെ കോൺസെപ്റ്റ് ആണ്. ഇതിൽ നമ്മൾ ബി ബി സിയുടെ അവിടെ നിറയ്ക്കും. ഇപ്പോൾ അതിൻ്റെ അങ്ങ് നിറയ്ക്കാം. നിറച്ച് കഴിഞ്ഞിട്ട് ഇത് പതുക്കെ എടുത്ത് അവിടെ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിനെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബോക്സിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്ത കൂട്ടത്തിൽ, സൈറ്റ്സ് മെൻഷൻ ചെയ്തു, ഇതിൻ്റെ മാഗസീൻ കപ്പാസിറ്റി മെൻഷൻ ചെയ്തു. അതുകൂടാതെ വേറെ എന്തെങ്കിലും ഇപ്പം ബാരലിൻ്റെ കാര്യം, ഇപ്പോൾ ഇതിനകത്ത് സ്മൂത്ത് ആൻഡ് റൈഫിൾ, രണ്ട് ടൈപ്പിലെ ബാരൽസാണ് വരാറുള്ളത്. സ്മൂത്ത് ആൻഡ് റൈഫിൾ എന്ന് പറയും. ഇത് സ്മൂത്ത് ബോർ ആണ്, പെല്ലറ്റ്സ് യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ബാരലിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂവ് പോലെ കാണാം. ഇങ്ങനെ ഒരു ഈ സ്റ്റീൽ ബാരലിനകത്തോട് ഇങ്ങനെ ഗ്രൂവ് പോലെ ഇങ്ങനെ ഒരു ചിസൽ ചെയ്തിട്ടുണ്ട്. അതിനാണ് റൈഫിളുടെ ബാരൽ എന്ന് പറയുന്നത്. ഇതിൽ കാണാൻ കഴിഞ്ഞാൽ സാധിക്കില്ല. നോർമൽ നേക്കഡായിട്ട് കുറച്ച് ഡേ ടൈമിലൊക്കെ നോക്കാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഇതിന്റെ സ്മൂത്ത് ബോർ ആണ്. അപ്പോൾ ഇതിന്റെ ആക്യുറസി കുറച്ച് കുറവായിരിക്കും. പെല്ലറ്റ്സ് യൂസ് ചെയ്യപ്പെടുന്ന എയർഗൺസിലാണ് മറ്റേ റൈഫിളിൻ്റെ ബോർ യൂസ് വരുന്നത്. അതിന് കുറച്ചുകൂടെ ആക്യുറസി. അപ്പോൾ ഇങ്ങനെ പെല്ലറ്റ് പോകുമ്പോൾ ഇങ്ങനെ റൗണ്ടായി റൗണ്ടായി റൗണ്ടായാണ് ഇതിൽ വെളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആക്യുറസി കൂടാനും പവർ കൂടാനും അത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൊതുവെ ബാക്കിയുള്ള എയർഗൺസിൽ നിന്ന് കുറച്ച് പവർ കുറവായിരിക്കും എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഇനീഷ്യൽ ലുക്കാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിനകത്ത് മാഗസീൻ്റെ നമ്മൾ കാര്യം പറഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതുപോലെ ഇതിലാണ് നമ്മൾ ഈ മാഗസീൻ്റെ അടിവശം വഴിയാണ് ഇവിടെ ഒരു നമുക്ക് അലൻകി ഇതിൻ്റെ ബോക്സിനകത്ത്. അപ്പോൾ നമുക്ക് ബോക്സിൻ്റെ ബാക്കി കാര്യങ്ങൾ, ബോക്സിനകത്ത് എന്തൊക്കെ ബാക്കി വരുന്നത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യം ബാക്കി പറയാം. ബോക്സിനകത്ത് ബേസിക്കലി നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു യൂസർ മാനുവൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഏത് ഗണ് വാങ്ങിക്കുമ്പോഴും അതിൻ്റെ യൂസർ മാനുവൽ നമ്മൾ പഠിച്ചിരിക്കാന്നുള്ളത്. ബേസിക് സ്പെസിഫിക്കേഷൻസും അതിൻ്റെ സിമ്പിൾസും അതിൻ്റെ കെയർ ടേക്കിംഗ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. സേഫ് ഗൺ ഹാൻഡ്ലിംഗ്, റിപ്പയർ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മളല്ല ചെയ്യേണ്ടത്, ബേസിക്കലി എങ്ങനെയാണ് ചെറിയ ചെറിയ ഇഷ്യൂസ് വന്നാൽ. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്.
അപ്പം ഇതിനെല്ലാം ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഗണ്ണിന്റെ ഡിസ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണ് പാർട്സ് റിയർ സൈഡ്സ് ഓരോ പാർട്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ഗൺ കിട്ടിയാൽ ഏറ്റവും അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു യൂസർ മാനുവൽ നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ്. അത് എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും യൂസ് വരും, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, സിഒ2 എങ്ങനെ ലോഡ് ചെയ്യേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും ഈ ബുക്കിൽ തന്നെയുണ്ട്. ഓണേഴ്സ് മാനുവലിനകത്ത് അതിനകത്ത് ഏതൊക്കെ എന്തൊക്കെ ആമോ ആണ്, എന്തൊക്കെ പാർട്സ് ആണ്, പിന്നെ നമുക്ക് ഒരു പരിധിവരെ സൈറ്റ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ എയിം ചെയ്യേണ്ടതെന്നുള്ള പോലും ഓരോ ഗണ്ണിനും ഡിഫറൻ്റ് ആണ് ഈ ഒരു പാർട്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മളത് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കേണ്ട ഒരു ഡീറ്റെയിൽ ആണ്. അപ്പൊ അത് ഓരോ ഗൺസിന് ഡിഫറൻ്റ്. അപ്പൊ ഇതിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സൈറ്റ്സ് അലൈൻ ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈറ്റ്സ് അലൈൻ ചെയ്താൽ അത് ഈ ഒരു ഡോട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ പകുതി രീതി നമ്മൾ ടാർഗറ്റിൽ പകുതിയോളം എത്തിക്കുമ്പോഴാണ് അതിന്റെ മാക്സിമം ആക്യുറസി എന്നാണ് അവർ കമ്പനി ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ബുക്ക് ഏതായാലും ഈ ഒരു ഓണേഴ്സ് മാനുവൽ കൂടാതെ നമുക്കൊരു ഒരു അലക്കിയും കൂടെ ഇതിന്റെ കൂടെ വരും. കുറച്ച് ബിബിസ്, അതായത് ബിബി ബോൾസ്, കമ്പനിയുടെ വേറെ പാക്കിംഗ് പ്ലാസ്റ്റിക് പാക്കിംഗ് ഈ ഒരു ബോൾസും ബൈക്ക് ഫോൾഡ് കുറച്ച് ഒരു തരാറുണ്ട് ബിബി ബോൾസ്. ഇതാണ് 0.77 എന്ന് പറയുന്ന കാലിബറുള്ള ബോൾസ് ആണ്. ഈ ഒരു സൈസിലുള്ള ബോൾസ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ അലങ്കി യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അലങ്കി യൂസ് ചെയ്താൽ നമ്മൾ സിഒ2 ലോഡ് ചെയ്യാനുള്ള ഒരു ചേമ്പറിലേക്ക് അവർ തുറക്കുന്നത് നമ്മൾ ഈ ഒരു വെച്ചിട്ടാണ്. ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അലങ്കി ഇത് യൂസ് ചെയ്യുക, ഇവിടുത്തെ ഒരു ഇതിൽ ചെയ്തിട്ട് ഈ ഒരു നമ്മളൊരു സ്ക്രൂ ബോട്ടം പാർട്ട് നമ്മൾ ഇവിടെയാണ്. ഇതാണ് ഇതിന്റെ ചേമ്പർ, സിഒ2 ചേമ്പർ. ഇതാണ് നമ്മുടെ ഇതിന്റെ സ്ക്രൂ നട്ട്. ഇതാണ് സിഒ2 സിലിണ്ടർ. ഞാനിപ്പോൾ സിഒ2 ഇത് ആക്ടിവേറ്റ് ചെയ്യില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ഇൻസർട്ട് ചെയ്ത് കാണിക്കാം. ഇതുപോലെ നമ്മൾ ഇൻസർട്ട് ചെയ്യൊരു അല്പം പെൽഗൺ ഓയിൽ. പെൽഗൺ ഓയിൽ എന്ന് പറയുന്നത് ഒരു എയർ ഗൺസിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓയിലായിട്ടാണ് എല്ലാവരും പറയുന്നത്. അത് യൂസ് ചെയ്താൽ ഇത് ഹൈ കമ്പ്രഷൻ സിഒ2, അതായത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ സോഡമിക്കറിനകത്തൊക്കെ സിഒ2 യൂസ് ചെയ്യുന്നതുകൊണ്ട് സിഒ2 വളരെ ഡ്രൈ ഗ്യാസാണ്. ഒരു ഇതിനകത്ത് സിഒ2 പമ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിലേക്കൂടെ പോകുമ്പോഴും മൊത്തം ഏരിയ ഡ്രൈ ആക്കും. അങ്ങനെ ഡ്രൈ ആയി കഴിയുമ്പോൾ അതൊക്കെ അതിൻ്റെ വേറെ ചേർ വരാൻ തുടങ്ങും ഗണ്ണിന്റെ പാർട്സ്. ഒരു ഇച്ചിരി ഓയിലിഷ് ആയിട്ട് വെക്കാമെങ്കിൽ ഓയിൽ എല്ലാ ഇടത്തും ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഗണ്ണിന്റെ ലൈഫ് കൂടുമെന്ന് പറയും. അങ്ങനെ ഒരു ഒരു ടൈപ്പ് ഓഫ് ഓയിൽ വരുന്നുണ്ട്, അതാണ് എയർഗൺ ഓയിൽ അല്ലെങ്കിൽ പെൽഗൺ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓയിലും കൂടെ ഒരു ഡ്രോപ്പ് ഇതിന്റെ മേളിൽ ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഇൻസർട്ട് ചെയ്യാമെങ്കിൽ അത് ഇച്ചിരൂടെ ലൈഫ് നമ്മുടെ ഗണ്ണിന്റെ ലൈഫിനെ കുറച്ചും കൂടെ സഹായകരമാകും എന്നാണ് അവകാശപ്പാട്. അപ്പൊ അതിൽ അതിനുശേഷം നമ്മൾ ഇതുപോലെ സിഒ2 ലോഡ് ചെയ്ത് ഇത് ടൈറ്റ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇത് ജസ്റ്റ് തിരിയാത്ത അവസ്ഥയിലെത്തും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഉള്ള സിലിണ്ടർ. ആ സിലിണ്ടറിന്റെ ടോപ്പിൽ ഒരു പാർട്ട് ഇവിടെ ഒരു വാൽവ് പിയർ ചെയ്തിട്ടാണ് ടൈറ്റ് ആയിട്ട് ലോഡ് ആവും. എന്നിട്ടാണ് പിന്നെ ഓരോ ഞെക്കിലും ഓരോ നമ്മൾ ട്രിഗർ പ്രസിലും ഇതിലെ ബുള്ളറ്റ്സ് ഈ പവർ ഇവിടെ ഇങ്ങനെ ഒരു ഷോർട്ട് ഓഫ് പവർ കൊടുത്തിട്ട് ബുള്ളറ്റ് ഇങ്ങനെ തെറിക്കുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ബേസിക്. നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് മുറുക്കി കഴിയുമ്പോൾ ഇത് ലോഡ് ആവുന്നതായിരിക്കും. ഒരു ചെറിയ ശബ്ദത്തോട് കൂടി ഇപ്പോൾ തൽക്കാലം ഞാൻ ലോഡ് ചെയ്യുന്നില്ല, ഇത് അൺലോഡ് ചെയ്ത് വളരെ സേഫ് ആയിട്ട് ഇത് ലോഡ് ഒരു പ്രാവശ്യം ഒരു സിഒ2 സിലിണ്ടർ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 2 ഡേയ്സ് വരെ വെക്കാവുന്നതാണ് നിർദ്ദേശം. കാരണം അത് ഗണ്ണിന് ലൈഫിനെ ബാധിക്കാൻ വളരെ, നമ്മുടെ ഇന്ത്യയിലൊന്നും അത്ര പോപ്പുലർ അല്ലാത്ത സർവീസസ് ആണ് ഇതിൻ്റെ, വളരെ പാടായിട്ടാണ് സർവീസ്. അത്രയും പോപ്പുലർ അല്ലാത്ത കാറ്റഗറി ആയതുകൊണ്ട് ഇതിൻ്റെ സർവീസ് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഇത്രയും കോസ്റ്റ്ലി ആയ ഒരു കാര്യം ഗൺ വാങ്ങിച്ചിട്ട് അപ്പോൾ അതിൻ്റെ അവർ പറയുന്ന സ്ട്രിക്ട് റൂൾസ് ആൻഡ് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലൈഫ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ലോഡ് ചെയ്ത് നമ്മുടെ ഒരു സ്പേസിൻ്റെ ബ്ലോ ബാക്ക് ഇങ്ങനെ ഇത് ബുള്ളറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നു. ഇങ്ങനെ നമ്മൾ ക്യാച്ച് ചെയ്യുന്നു, ഫയർ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. ഇത് ബ്ലാക്ക് കളറിലാണ്, ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും സ്മൂത്തസ്റ്റ് ആയിട്ടുള്ള വേരിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും ഇതിന് ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് സീരീസ് ഇതിലെ സീരീസ് എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് രീതിയിൽ നിന്ന് ലോഡ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ജനറൽ രീതിയിൽ നമ്മൾ 18 എണ്ണം വരെ പോകും. നമുക്ക് തൽക്കാലം ഒരു ഡെമോ പ്രാക്ടീസ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ചെണ്ണം ഇടാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഹോളിലേക്കാണ് നമ്മളിങ്ങനെ ഓരോന്നായി ചുറ്റു കൊടുക്കാം. നമ്മൾ കുറച്ച് നാളെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രാക്ടീസ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പടപടെ ഇന്നിടാൻ ഒരു കുറച്ച് സ്പീഡിലിട്ട് അത് പെട്ടെന്ന് ഫിൽ ചെയ്യാൻ പറ്റും. 18 എണ്ണം വേണമെങ്കിൽ ഇടാം, അതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ പതുക്കെ ഈ ലിവർ പതുക്കെ റിലീസ് ചെയ്ത് എൻ്റെ മേലെ ഒന്ന് പെട്ടെന്ന് അടിച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് സിസ്റ്റമാണ് എത്രയും പെട്ടെന്ന് കേടാൻ സാധ്യത. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബിബീസ് ലോഡ് ചെയ്യുന്നത്. താഴെ സിഒ2 ലോഡ് ചെയ്തത് ചാർജ് ആയി കഴിഞ്ഞാൽ ഇത് ആക്റ്റീവാണ്. പിന്നെ നമ്മൾ ഒരിക്കലും വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇത് ഫയറിംഗ് മോഡിൽ ഒരിക്കലും നമ്മൾ ആക്കിയിട്ട് ഇതിലേക്ക് സിഒ2 ഒന്ന് ലോഡ് ചെയ്യാൻ പാടില്ല. കുറച്ച് സേഫ്റ്റി നമുക്ക് എപ്പോഴും ബാക്കത്തുമായി ഉണ്ടാവണം. ഇത് നമ്മൾ സേഫ്റ്റി മോഡിലാക്കിയിട്ട് തന്നെ ലോഡ് ചെയ്ത് അത് കഴിഞ്ഞാലും സേഫ്റ്റിയിലായിരിക്കും നമുക്ക് ഇത് ക്യാക്ക് ഇങ്ങനെ പുറകിലേക്ക് കോക്ക് ചെയ്യാൻ, ഈ ഒരു ബ്ലോബാക്കോ അല്ലെങ്കിൽ നമുക്ക് സ്ലൈഡ് കോക്ക് ചെയ്യാനോ പറ്റില്ല. അതായത് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞാൽ ആദ്യം ഞാൻ കോക്ക് ചെയ്ത് പുറകിലേക്ക് പോകും, സ്ലൈഡ് ചെയ്ത് നിൽക്കുന്നൊരു പൊസിഷനാണ്. ഇപ്പോൾ ഇതിനകത്ത് ബിബീസ് ഉള്ളത് കൊണ്ട് ഞാനിത് ക്യാച്ച് ചെയ്താലും തിരിച്ചിട്ടവരെ എത്തി. ഇതിൻ്റെ അർത്ഥം ഇതിനകത്ത് ഒരു സിഒ2 ഒരു ബിബി ലോഡായിട്ടുണ്ട് എന്നാണ് ഇവിടെ. ഇപ്പം നമ്മുടെ ഇതിൽ ഇതിനകത്ത് സിഒ2 ഇടാത്ത പക്ഷം ആ ബിബി വെളിയിലേക്ക് തെറിക്കുന്നതായിരിക്കില്ല, പക്ഷേ ആക്സ് ലൈക്ക് റിയൽ ഗൺ. ഈ പ്രാവശ്യം ചെയ്താലും അതിനകത്തൊന്ന് ആ ഒരു പ്രഷറിൽ ഇവിടെ ലോഡായിരുന്ന ബിബി വെളിയിലേക്ക് തെറിച്ചു പോയി. അതുപോലെ രണ്ടാമത്തെ ലോഡായ ബിബി ഈ നോസിൽ കൂടെ വെളി വന്നു. പവർ സോഴ്സ് ഇല്ലാത്തതുകൊണ്ട് തെറിക്കുന്നില്ല എന്നുള്ളത്, പക്ഷേ ബാരലിൽ ലോഡുണ്ട്. അപ്പോൾ അത് റിയലി കെയർഫുൾ ആയിരിക്കും. ഇപ്പോഴാണെങ്കിൽ സിഒ2 ഒരിക്കലും നമ്മൾ ലോഡ് ചെയ്ത് അശ്രദ്ധമായിട്ടൊന്നും ഒരിക്കലും ഇടാൻ പാടില്ല. അതോ ഇനി ഇൻ കേസ് ഇങ്ങനെ ലോഡ് ചെയ്താന്ന് പറഞ്ഞാൽ രണ്ടു മാസം ഇങ്ങനെ ഓക്കെ അകത്ത് ബാരലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെളിയിൽ കളയാനായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കും.
അപ്പോൾ ഇതാണ് നമ്മുടെ ബെറെറ്റ M92 A1 മോഡൽ. ഇതിന്റെ ഷൂട്ടിംഗ് വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇടാം. പക്ഷേ ഇതിപ്പോൾ തൽക്കാലം ഇതിന്റെ ഒരു ഓവറോൾ അൺബോക്സിംഗ് ആൻഡ് ലുക്ക് ആൻഡ് ഫീൽ അതാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടിരുന്നത്. ഇതിന്റെ ഒരു ഡിസൈൻ തന്നെ എർഗോണിക് ഡിസൈൻ നമുക്ക് കണ്ടാലേ മനസ്സിലാവും. ഇത് വളരെ പോപ്പുലർ ആയ ഒരു ബ്രാൻഡാണ്, വളരെ പോപ്പുലർ ആയ ഒരു മോഡലാണ്. അപ്പോൾ ഏതായാലും ഈ ഗൺ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ വേറെയും രണ്ട് ഗൺസ് പരിചയപ്പെടുന്നതായിരിക്കും. കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.